സാധാരണ രീതിയിൽ നമ്മുടെ ഇടയിലൊക്കെ പെൺകുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ കാതുകുത്തും. പക്ഷേ ഈ ഇടയ്ക്ക് ഒരു വ്യക്തി പ്രായമായതിന് ശേഷം കാതുകുത്തുവാൻ തീരുമാനിച്ചു. കാതുകുത്തി എല്ലാവരും വലിയ സന്തോഷമായി. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഏരിയ കുത്തിയ കാതുകുത്തിയ രണ്ട് സ്ഥലവും പതുക്കെ വേദനിക്കാൻ തുടങ്ങി, ചുമന്നു, അല്പം വീർത്തൊക്കെ വരും. ഞാൻ ഈ വ്യക്തിയെ കണ്ടത് ഒരു ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ചെവിയുടെ ഈ ലോവർ ഭാഗം രണ്ടിടത്തും ചുമന്നിരിക്കുന്നു, ഇവിടോട്ടൊക്കെ ചുമപ്പുണ്ട്, കുറച്ചൊക്കെ വീർത്തിരിക്കുന്നു. കണ്ടാൽ മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഞാൻ പോയി നോക്കി, ഞാൻ പറഞ്ഞു ഇതെന്ത് പറ്റി. അപ്പോൾ ഇന്നതാ കാര്യം. അപ്പം ഞാൻ പറഞ്ഞു അതിനെന്ത് ചെയ്തു, ഡോക്ടറെ കണ്ടോ? അപ്പോൾ അടുത്ത് നിന്ന ഭർത്താവ് പറഞ്ഞു, ഡോക്ടറോ, ഇവിടെ ഉള്ള ലോകത്തിലെ ഏത് മനുഷ്യരും എന്ത് പറഞ്ഞാലും അതിലെടുത്തങ്ങ് പെരട്ടും. എന്നിട്ട് ഞാൻ ചോദിച്ചു അതെന്തോ പരിപാടി. ആ ഒന്നും പറയണ്ട, ചിലർ പറഞ്ഞു ഉപ്പ് വെള്ളം ഇടണമെന്ന്, ഉപ്പ് വെള്ളം ഇട്ടു. ചിലർ പറഞ്ഞു ഐസ് വെക്കണമെന്ന്, ഐസ് വെച്ചു. ചിലർ പറഞ്ഞു ടേമറിക് അത് വെക്കണമെന്ന്, മഞ്ഞൾ പൊടി അത് തേച്ചു. ചിലർ പറഞ്ഞു ഹണി തേൻ അത് തേക്കണം, അതും തേച്ചു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാനായിട്ട്. അല്ല, അതാ ഡോക്ടറെ ഇപ്പോഴൊന്ന് നോക്കുന്നത്. ആ ഞാൻ പറഞ്ഞു കൊള്ളാം, സന്തോഷമായില്ലേ. അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ ഇടയ്ക്ക് വേറൊരാൾ എന്നോടൊരു കാര്യം പറഞ്ഞു, വെളുപ്പിൽ എഴുന്നേറ്റിട്ട് പുറത്തോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പുല്ലുണ്ടല്ലോ, പുല്ലേലുള്ള വെള്ളം, ആദ്യം കാണുന്ന വെള്ളം അതെടുത്ത് കാതെ തേച്ച് കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. കേട്ടോണ്ടിരുന്ന ഒരാൾ പറഞ്ഞു, വെള്ളം ഇവിടെ മനുഷ്യൻ വരണ്ട് കിടന്നിട്ട് 3 മാസമായി, എന്നിട്ട് വേണം STP അടിക്കുന്ന വെള്ളമായിരിക്കും ഇവർ നിങ്ങൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത് കേട്ടോ. ഞങ്ങളെല്ലാം അവിടെ നിന്ന് ചിരിച്ചു. അവസാനം ഞാൻ പറഞ്ഞു വളരെ സിമ്പിളായിട്ട് ആൻറ്റിബയോട്ടിക് ക്രീം ഉപയോഗിക്കാം, ഒരുപാട് വളരുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് സ്പ്രെഡ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആൻറ്റിബയോട്ടിക്സ് വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ അന്നേരം ഞാൻ ആലോചിച്ച ഒരു കാര്യം, അഡ്വൈസിന് ഒരു കുറവും നമ്മുടെ മലയാളികളുടെ ഇടയിൽ വരില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഭിപ്രായമില്ലാത്ത ഒറ്റ മനുഷ്യനില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കും ഈ മലയാളക്കരയിലെ പോലെ വാർത്താ ചാനലുകൾ ഉള്ള ഏത് ഭാഷ കാണും. കാരണം ഒരേ ഇൻസിഡൻ്റ് എടുത്തിട്ട്, ഒരേ സംഭവം എടുത്തിട്ട് അതേപ്പറ്റി പറയുന്ന അഡ്വൈസസ് കേട്ട് കഴിഞ്ഞാൽ നമ്മളാകെ കറങ്ങിപ്പോവും. ഒരു വെച്ചാൽ എന്ത് സബ്ജക്റ്റ്, ഈ ലോകത്തിലുള്ള എന്ത് സബ്ജക്റ്റ് ഉണ്ടെങ്കിലും ചന്ദ്രനിൽ പോകാൻ ഉപയോഗിക്കേണ്ട വാഹിനിയുടെ മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ പോലും അഭിപ്രായം 4 കാണും. അവനൊരു വിവരവും വഴി കൂടെ കാണത്തില്ല, എന്നാലും അഭിപ്രായം കാണും. ചിലതൊക്കെ നല്ലതാ, പക്ഷെ ചിലത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുല്ലിലടിക്കുന്ന, അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്ത് പുല്ലെ കാണുന്ന വെള്ളം എടുത്ത് തേക്കുന്നെന്ന് പറയുന്ന പോലെയേ ഉള്ളൂ. അഭിപ്രായം ഒരുപാട് പേർക്കുണ്ട്. ചോദ്യം, ഇതിൽ ഏത് അഭിപ്രായം ഞാൻ സ്വീകരിക്കും? പോട്ടെ, ഇതിപ്പോൾ ചെവിയുടെ ഒരു കാര്യമാണ്, ചത്തൊന്നും പോകത്തില്ലെന്ന് പറയാം. പക്ഷേ അതിലും പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങളാണേലോ. ജീവിതത്തിൻ്റെ വഴിത്തിരിവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ ഏത് കോഴ്സ് ഞാൻ എടുക്കണം, ഏത് ജോലി ഞാൻ തിരഞ്ഞെടുക്കണം, ആരെ വിവാഹം കഴിക്കണം, എൻ്റെ മക്കൾ ഏത് സ്കൂളിൽ പോയി ചേർക്കണം, ബിസിനസ് ഞാൻ തുടങ്ങാൻ പോവുകയാണ്, വാട്ട് ടൈപ്പ് ഓഫ് ബിസിനസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മുൻപോട്ട് നീങ്ങേണ്ടത്, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ഇങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിപ്രായം പറയാനോ ഒരു കുറവ് ഒരു മനുഷ്യനും കാണത്തില്ല. ചോദിച്ചാൽ ഇഷ്ടം പോലെ അഭിപ്രായം കിട്ടും. അഭിപ്രായം പറയുന്നതിന് കാശും ചിലവൊന്നുമില്ലല്ലോ. പറയുന്നവൻ പറഞ്ഞിട്ട് അവൻ പോവും, അഭിപ്രായം കേട്ടിട്ട് ചെയ്യുന്ന നമ്മൾ
ആപ്പിലും ആവും. അന്നേരം പറയുക, ഇയാൾ പറഞ്ഞ അഭിപ്രായം കേട്ടാ ഞാനിതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ പറയും, അയ്യോ ഞാനൊന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളൂ, ആ പറഞ്ഞത് അതുപോലെ ചെയ്യണമെന്നൊന്നും ഇല്ലായിരുന്നല്ലോ. When you are inundated with advices, when you want to choose the right advice, what do you do? ഒരുപാട് അഭിപ്രായങ്ങൾ വരുമ്പോൾ ശരിയായ അഭിപ്രായം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ? ഒരുപാട് പ്രാവശ്യം തെറ്റിയ ഞാനും നിങ്ങളോടൊപ്പം ഈ കൂട്ടത്തിലുണ്ടെന്ന് കരുതിക്കണം. എല്ലാ ഡിസിഷൻസും ഒന്നും കറക്റ്റ് ആയിരുന്നില്ല. ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന്, ദയവ് ചെയ്ത് ആ തീരുമാനത്തിൻ്റെ ഗൗരവമനുസരിച്ച് പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കണം. ഇന്ന് രാവിലെ ഇടേണ്ട ഷർട്ട് ഏതാണെന്നുള്ളത് തീരുമാനിക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, അവിടെ കിടക്കുന്ന ഏതെങ്കിലും എടുത്തിട്ടുകൊണ്ട് പോവുക, അത്രേ ഉള്ളൂ. പക്ഷേ അങ്ങനല്ല, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഏതെന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ഷർട്ട് തിരഞ്ഞെടുക്കുന്ന പോലെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, ആ ലാഘവം കാണിക്കാൻ പറ്റില്ല, ഗൗരവമുള്ളതാണ്. അതിന് വെറുതെ കുരിശും മരിച്ചൊരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് പോയാലും നടക്കത്തില്ല. ഗൗരവം അനുസരിച്ച് പ്രാർത്ഥനയുടെ ആഴവും ദൈർഘ്യവും നാം കൂട്ടണം. സ്പെൻഡ് ടൈം ഇൻ പ്രയർ. ദ മോർ സീരിയസ് ദ ഡിസിഷൻ, ദ മോർ ടൈം ഇൻ പ്രയർ യു ഹാവ് ടു സ്പെൻഡ്. രണ്ട്, അഭിപ്രായം ചോദിക്കുമ്പോൾ ഒരേ പ്രായത്തിലുള്ള ഒരേതുപോലെ നമുക്കിഷ്ടമുള്ളത് പറയുമെന്ന് മനസ്സിലാകുന്ന മറ്റുള്ളവന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. എന്താ കാര്യം? എടാ എനിക്കറിയാം, എനിക്കിഷ്ടമുള്ളത് അവർക്കും ഇഷ്ടമാണ്, നമുക്കറിയാം, ഇനി ഞാൻ അവരോട് ചോദിച്ചാൽ എന്തോ ചെയ്യാനാ? ഇത് വിശുദ്ധ വേദോത്സവത്തിലും ഒരു രാജാവിന് പറ്റിയൊരു സംഭവമാണ്. ഇതുപോലെ ഒരു അവസരം വന്നപ്പോൾ രണ്ട് കൂട്ടരുണ്ടായിരുന്നു അഭിപ്രായം പറയാൻ. രണ്ട് കൂട്ടരെയും കേട്ടിട്ട് ആ രാജാവ് തീരുമാനിച്ചു, ചെറുപ്പക്കാരെൻ്റെ കൂട്ടുകാർ പറയുന്ന കുറച്ച് കാര്യമുണ്ട്, അതങ്ങ് ചെയ്യാമെന്ന്. പക്ഷേ അടിപറ്റി, അവൻ്റെ രാജ്യത്വം അവൻ്റെ നിന്ന് പോയി. എന്താ കാര്യം? അവനിഷ്ടമുള്ളവരുടെയിൽ നിന്ന് മാത്രം കേട്ടു, അവൻ്റെ പ്രായത്തിന് കൂടെ ഉള്ളവരുടെയിൽ നിന്ന് മാത്രം കേട്ടു. ഞാൻ പറയുന്നത് പ്രായമുള്ളവർ പറയുമ്പോൾ എല്ലാം ശരിയായിരിക്കണമെന്നൊന്നുമല്ല, പക്ഷേ കേൾക്കുമ്പോൾ, അഭിപ്രായം കേൾക്കുമ്പോൾ ജീവിതത്തിൽ അല്പം കൂടെ നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉള്ളവരും ദൈവഭക്തിയിൽ നടന്ന വ്യക്തികളോട് ചോദിക്കുന്നതും തുറന്ന മനസ്സോടെ ചോദിക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെല്ലാം ഒരു പടിയും കൂടെ കടന്ന് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട, എൻ്റെ ദൈവമേ, ഞാൻ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഈ വിശുദ്ധ വേദോസ്തകത്തിൽ ഒരുപാട് കഥകളുണ്ട്, സംഭവങ്ങളുണ്ട്, വ്യക്തി ജീവിതങ്ങളുണ്ട്, യേശു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് പഠിക്കുവാൻ തീരുമാനമെടുക്കുവാൻ ഒന്ന് സഹായിക്കണമേ. തീർച്ചയായിട്ടും ദൈവം സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വഴിത്തിരിവിൻ്റെ ഘട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ, എന്ത് ചെയ്യണമെന്ന് ഒരുപാട് പേരുടെ അഭിപ്രായം കേട്ടിട്ട് നിൽക്കുകയാണെങ്കിൽ, ഒരു കാര്യം ഓർത്തോണം, എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിതം ജീവിക്കാൻ ആരും വിചാരിക്കരുത്, നടക്കത്തില്ല. പക്ഷേ ഇതിനിടയിൽ നിന്ന് ദൈവം എന്താണ് എന്നെക്കൊണ്ട് ആഗ്രഹിക്കുന്നത്? പ്രാർത്ഥിക്കുക, കുറേ കൂടെ എക്സ്പീരിയൻസ് ഉള്ള ദൈവഭക്തരായ മനുഷ്യരോട് ചോദിക്കുക. മൂന്ന്, വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ച് എൻ്റെ അനുഭവത്തോട് ചേർത്ത് വെച്ച് അതിൽ നിന്ന് എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് സ്വീകരിക്കുക. തെറ്റുപറ്റില്ല. കണികളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്നായ പിതാവ്, പലപ്പോഴും അഭിപ്രായം പറയാൻ ആയിരം പേര് കാണും, കൂടെ നിൽക്കുവാൻ ആരും കാണത്തില്ല. പക്ഷേ അങ്ങ് അഭിപ്രായം പറയുവാനല്ലോ, ഞങ്ങളുടെ ജീവിതത്തിന് ഒപ്പം നിൽക്കുവാനാണല്ലോ താല്പര്യപ്പെടുന്നത്. ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വിഷമഘട്ടത്തിൽ തീരുമാനമെടുക്കുവാൻ കഴിയാത്ത രീതിയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങയുടെ സമാധാനം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊടുത്ത് പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ, ഭക്തരായ മനുഷ്യരുടെ ആ അഭിപ്രായത്തിലൂടെ, അഡ്വൈസിലൂടെ കറക്റ്റ് ഡിസിഷൻ എടുക്കുവാൻ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.